ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വഹാരി വസതിക്ക് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല. അതിലുപരി അയൺഡോം ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ മൊസാദ് ഉൾപ്പെടെയുള്ള ചാര നിരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഡ്രോണുകൾ 70 കിലോമീറ്ററോളം സഞ്ചരിച്ച് കൃത്യമായി നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിലെത്തിയതെന്ന ചോദ്യവും ഇസ്രായേലിനെ കുഴക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആക്രമണം ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിശക്തമായ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇതിന്റെ ഭാഗമായി ലെബനാനിലും ഗാസയിലുമൊക്കെ നിരന്തരമായി ആക്രമണങ്ങൾ നടക്കുകയാണ്. പക്ഷെ ആ ആക്രമണങ്ങൾ ഇസ്രായേൽ കടുപ്പിച്ചപ്പോൾ തന്നെ അതേ നിമിഷം 24 മണിക്കൂറിനുള്ളിൽ നിരവധി ഇസ്രായേൽ സൈനികരെ കടന്നാക്രമിച്ചാണ് ഹിസ്ബുള്ള അതിന് മറുപടി കൊടുത്തത്. ഇതോടുകൂടി യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന കൃത്യമായ സന്ദേശമാണ് പുറത്തു വന്നത്. എങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം അതിന്റെ പ്രതികാരം പക തീർക്കാൻ ആക്രമണം നടത്തിയതെന്നും ഏതൊരു രീതിയിലാണ് അത് തിരിച്ചടിച്ചത് അല്ലെങ്കിൽ ഹിസ്ബുള്ള അതിന് തിരിച്ചു കൊടുത്ത മറുപടി അത് എത്ര ശക്തമായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമസ്കാരം, ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇസ്രായേൽ ആദ്യം ആക്രമിച്ചതെന്ന് പറയുന്നത്. ലെബനീസ് തലസ്ഥാനത്തെ ഹിസ്ബുള്ള ഹെഡ്ക്വാർട്ടേഴ്സും ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രവും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചുവെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു എന്നൊരു വിവരവും അതോടൊപ്പം വരുന്നുണ്ട്. അതോടൊപ്പം ഹിസ്ബുള്ളയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന്റെ 3 കമാൻഡർമാരെ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ സദേൻ കമാൻഡർമാരിലെ ഉയർന്ന കമാൻഡർ അൽഹാജ് അബ്ബാസ് സലീം, കമ്മ്യൂണിക്കേഷൻ വിദഗ്ധൻ റജ അബ്ബാസ് അവജെ, ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കുന്ന അഹമ്മദ് അലി ഹുസൈൻ എന്നിവരെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത്. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം എക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇത്രയും കാലം ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ആയിരുന്നു ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതുപോലെ ഇസ്രായേലും ആക്രമണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വലിയ തോതിൽ ചർച്ചയായപ്പോൾ ഞങ്ങളും തിരിച്ചടിക്കുന്നുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്ന വിധത്തിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങളും ഇവർ പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ ഇസ്രായേൽ എയർഫോഴ്സ് ഇസ്രായേലി ഇന്റലിജൻസിന്റെ കമാൻഡോ കേന്ദ്രത്തിലും ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രത്തിലും ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്ന ഒരു വിവരം അവരുടെ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ദോഹയിലെ ഹരത് ഗ്രീക്കിലും ഹദാത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ലബനീസ് സർക്കാർ മാധ്യമം പറയുന്നുണ്ട്. എന്തായാലും ഹിസ്ബുള്ളയുടെ 3 നേതാക്കളെ, അതായത് അവരുടെ കമാൻഡർമാരെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ പ്രതികാരം എന്ന രീതിയിൽ ചെയ്ത ആക്രമണത്തിൽ എടുത്തു പറയാനുള്ളത്. പക്ഷെ ഇതേ സമയം തന്നെ ഹിസ്ബുള്ള അതിശക്തമായി ഇസ്രായേലിനെതിരെയും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 53 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 15 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ അങ്ങോട്ടേക്ക് ആക്രമണം കടുപ്പിക്കുമ്പോൾ അതനുസരിച്ച് തന്നെയുള്ള പ്രത്യാക്രമണങ്ങൾ ഇപ്പുറത്തേക്കും ഹിസ്ബുള്ള നടത്തുന്നുവെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നതും റിപ്പോർട്ടുകളിലുണ്ട്. അക്ക, ഷ്ലോമി, ഹൈഫ തുടങ്ങിയ ഇസ്രായേലി നഗരങ്ങളിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുവെന്ന വിവരവും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതിനു ശേഷം അതിന്റെ പ്രതികാരം എന്നോണം ലെബനാനിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതോടൊപ്പം 3 ഹിസ്ബുള്ള കമാൻഡർമാരെയും കൊലപ്പെടുത്തി. ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 73 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. വടക്കൻ ഗാസയിലെ വെയ്റ്റ് ലാഹയിലാണ് വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇവരെല്ലാം സാധാരണക്കാരാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനമായും നമ്മൾ കാണേണ്ട കാര്യം. അതായത് സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിൽ ഏതാണ്ട് 73 പേരിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.
അതായത് ഈ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഇതിനെയൊന്നും കണക്കാക്കാതെ ഇസ്രായേലിന്റെ തിരിച്ചടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് യുദ്ധം ഏറ്റവും വലിയ രീതിയിൽ ഗുരുതരമാകുന്നു, കൂടാതെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിൽ പ്രകടമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും വ്യക്തമാണ്. അതോടൊപ്പം ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുവെന്ന അമേരിക്കയുടെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമമാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഇസ്രായേൽ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്, അതായത് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താതിരിക്കുന്നത് വലിയൊരു ആക്രമണത്തിന് വേണ്ടിയുള്ള കൂപ്പുകൂട്ടലാണെന്നുള്ളതിന്റെ ഭാഗമായാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ന്യൂയോർക്ക് ടൈംസിലൂടെ പുറത്തു വരുന്ന റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത്. അതായത് യുദ്ധം കൂടുതൽ രൂക്ഷമാകും, സ്ഥിതിഗതികൾ ഗുരുതരമാകും, സാഹചര്യങ്ങൾ വഷളാകും, അതോടൊപ്പം എല്ലാം കൈവിട്ടു പോകുമെന്ന അവസ്ഥ വരുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഇപ്പോഴത്തെ സ്ഥിതികൾ അതീവ ഗുരുതരമാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ഉള്ളത്. അതായത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവരെ തിരിച്ചടിക്കുന്ന രീതിയിൽ കമാൻഡർമാരെ വധിച്ചുകൊണ്ട് ഇസ്രായേലും തിരിച്ച് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പിന്നാലെ വീണ്ടും പ്രത്യാക്രമണങ്ങളും നടക്കുന്നുണ്ട്. ഇസ്രായേൽ എത്ര ആക്രമണങ്ങൾ നടത്തിയാലും ഹിസ്ബുള്ള തലവനെയും അതുപോലെ തന്നെ ഈ പറയുന്ന കമാൻഡർമാരെയൊക്കെ കൊലപ്പെടുത്തിയാലും ഒരടി പോലും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് അവരുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ അവരുടെ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നതും. ഒരു പക്ഷേ എഹ്യാ സിൻവാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേലിന് നേരെ ഏറ്റവും അധികം ആക്രമണം നടത്തുന്ന ഒരു ഗ്രൂപ്പായി ഹിസ്ബുള്ള മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ അകമഴിഞ്ഞ മാനസികമായ പിന്തുണയും സൈനിക പിന്തുണയും അതുപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ടുള്ള പിന്തുണയും ഒക്കെ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ ഇസ്രായേലിനുള്ളിൽ പക ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് അവർ തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ലെബനാനിലേക്ക് ആക്രമണങ്ങൾ അതനുസരിച്ച് നടത്തുന്നുമുണ്ട്. എങ്കിലും അതുകൊണ്ട് ഒന്നും ഹിസ്ബുള്ള അടങ്ങുന്നില്ല. ഹിസ്ബുള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യവുമില്ല. മറുവശത്ത് ഹമാസ് ആയിക്കോട്ടെ, ഇനി ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറല്ലെന്നും പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കുന്നവരെ അതിശക്തമായി പോരാട്ടം ഞങ്ങൾ നടത്തിയിരിക്കുമെന്നും ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുത്തിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരിടുന്ന ഡ്രോൺ ആക്രമണത്തിന് പകരമായി ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ വധിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം കടുപ്പിക്കാനായി ലെബനാനിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ പറക്കുന്നു. അതുപോലെ തന്നെ ഗാസയിൽ സിവിലിയൻസിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് കൂട്ടക്കൊല നടത്തുന്നു. പക്ഷെ അപ്പോഴും ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നതാണ് വ്യക്തമാവുന്ന ഒരു കാര്യവും.